നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഒരുപാട് വാർത്തകൾ സംഭവിക്കാനിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചും അയോധ്യ കേസിലെ വാദമടക്കം ഉള്ള പ്രധാന തീരുമാനങ്ങൾ വരാനിരിക്കുന്നു. നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകാം. അയോധ്യ തർക്കഭൂമി മൂന്നായി വിഭജിച്ച് നൽകിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കേസിലെ അന്തിമവാദം, പുതിയ ബെഞ്ച് എന്നീ വിഷയങ്ങളിൽ കോടതി തീരുമാനം വ്യക്തമാക്കിയേക്കും. അയോധ്യ തർക്കഭൂമി വിഷയത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിച്ച ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ എസ് കെ കൌൾ, കെ എം ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത്. 1994 ഇസ്മായിൽ ഫറൂഖി കേസിലെ വിധി വിശാല ബെഞ്ചിന് വിടണമെന്നും അതിനുശേഷം മാത്രം അയോധ്യ തർക്കഭൂമി കേസ് പരിഗണിച്ചാൽ മതിയെന്നുമുള്ള ആവശ്യം സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഇസ്ലാം മതവിശ്വാസികൾക്ക് പള്ളി നിർബന്ധമല്ലെന്ന 1994 വിധി പ്രത്യേക സാഹചര്യത്തിലും ഉള്ളടക്കത്തിലുമുള്ളതാണ്. അയോധ്യ തർക്കഭൂമി കേസിനെ ഈ വിധി ബാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർ നടപടിയായാണ് അയോധ്യ തർക്കഭൂമി കേസ് ഉടൻ പരിഗണിക്കാൻ വഴിയൊരുങ്ങിയത്. നിർദ്ദേശങ്ങൾക്കായാണ് കേസ് പുതിയ ബെഞ്ചിനു മുമ്പാകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർവാദം എപ്പോൾ ഏത് ബെഞ്ച് കേൾക്കുമെന്ന് സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കും. കേസിൽ ദൈനംദിന വാദം വേണമെന്ന ആവശ്യത്തിലും നിലപാടറിയാം. കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടെയും രാമക്ഷേത്ര നിർമ്മാണത്തിനായി RSSഉം BJPയും സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ക്ഷേത്രം നിർമ്മിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് RSS മേധാവി അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് 18 ഡൽഹി. അയോധ്യയിൽ എന്താകും സുപ്രീംകോടതിയുടെ തീരുമാനം? വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുകയാണ്. ഈ വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വാർത്തയും സംഭവിക്കാൻ പോകുന്ന വാർത്താലോകത്തെ പ്രധാന സംഭവമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ തീരുമാനം തന്നെയാകും. മറ്റൊന്ന് ശബരിമല സ്ത്രീ പ്രവേശമാണ്. ഇതുമായി ബന്ധപ്പെട്ട 4 ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. നാമജപത്തിനെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് കാണിച്ച് പത്തനംതിട്ട സ്വദേശികൾ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് സർക്കാർ വിശദീകരണം നൽകും. സർക്കാർ ഗ്യാലറികൾക്ക് വേണ്ടി കളിക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം കോടതി ഓർമ്മിപ്പിച്ചത് ഈ ഹർജിയിലായിരുന്നു. ശബരിമല ദർശനത്തിന് മതിയായ സുരക്ഷ ആവശ്യപ്പെട്ട് 4 യുവതികൾ സമർപ്പിച്ച ഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കെത്തും. സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ടും മല കയറുന്നതിൽ നിന്നും രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ അടക്കം തടയുന്നുവെന്നാണ് ഹർജിക്കാരുടെ ആക്ഷേപം. ശബരിമലയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ളതാണ് 3-ാമത്തെ ഹർജി. വിശ്വാസികളെ മാത്രം പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് 4-ാമത്തെ. സർക്കാർ ഗ്യാലറിയിലിരിക്കുന്നവർക്ക് വേണ്ടി കളിക്കരുത് എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് വളരെ പ്രസക്തമാണ് ഈ സാഹചര്യത്തിൽ. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട 4 ഹർജികൾ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ശബരിമലയിലെ ഹൈക്കോടതി ഇടപെടൽ അത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമോ എന്നുള്ളതും വളരെ പ്രസക്തമായ മുന്നോട്ട് വെക്കാവുന്ന ചോദ്യമാണ് ഇന്നത്തെ വാർത്താ ദിനത്തിൽ. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെ വലിച്ചു താഴെയിടാൻ അമിത്ഷായുടെ തടി പോരാ എന്ന് പരിഹസിച്ച പിണറായി സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത് എന്നും വ്യക്തമാക്കി. ശബരിമലയിൽ വിശ്വാസികൾക്ക് എല്ലാ സംരക്ഷണവും നൽകും. ഹൈക്കോടതി വിധി പുനഃസ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി പറഞ്ഞാൽ സർക്കാർ അത് നടപ്പിലാക്കുമെന്നും പിണറായി വിജയൻ പാലക്കാട്ട് പറഞ്ഞു. പാലക്കാട് നടന്ന പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. ശബരിമല വിഷയത്തിൽ വേണ്ടിവന്നാൽ സർക്കാരിനെ വലിച്ച് താഴെയിടും എന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട്. സർക്കാരിനെ ഭീഷണിപ്പെടുത്തരുതെന്നും അത് RSSന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരോട് മതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമിത്ഷായുടെ വാക്ക് കേട്ട് ഏതെങ്കിലും സംഘപരിവാറുകാർക്ക് വല്ലാത്ത ആവേശം വന്ന് ഇവിടെ ഒന്ന് കളിച്ചു കളിയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കളി വളരെ മോശമായി പോകുമെന്ന് മാത്രമേ
എനിക്ക് അവരോട് പറയാം. വിശ്വാസികൾക്ക് എല്ലാ സംരക്ഷണവും നൽകും. എന്നാൽ ശബരിമലയിൽ അക്രമം നടത്തിയത് RSS റിക്രൂട്ട് ചെയ്ത ക്രിമിനലുകളാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സുപ്രീംകോടതി വീണ്ടും സ്ത്രീകളെ നിയന്ത്രിച്ചുള്ള ഹൈക്കോടതി വിധി പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ അതും നടപ്പിലാക്കും. അല്പന്മാർക്ക് മറുപടിയില്ലെന്നും എന്നാൽ ഇതെല്ലാം വലിയ കാര്യമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കുള്ള മറുപടിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, സ്വാമി സന്ദീപാനന്ദഗിരിക്ക് പോലീസ് സുരക്ഷ. രണ്ട് ഗൺമാൻമാരെ സുരക്ഷയുടെ ഭാഗമായി ഏർപ്പെടുത്തി. ആശ്രമം തീവച്ച സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് പോലീസിന് ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. സുരക്ഷാ പ്രശ്നം മുൻനിർത്തിയാണ് സന്ദീപാനന്ദഗിരിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നുൾപ്പെടെ ഫോണിൽ വധഭീഷണി എത്തിയിരുന്നു. ആശ്രമത്തിന് പോലീസ് പിക്കറ്റിംഗും ഏർപ്പെടുത്തി. കൃത്യമായ ശാസ്ത്രീയ തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഇതുവരെ ലഭിക്കാത്തതിനാൽ ആശ്രമം തീവച്ച പ്രതികളിലേക്ക് എത്താനാകാത്ത നിലയിലാണ് പോലീസ്. ആശ്രമത്തിലെ മുൻ സെക്യൂരിറ്റി അടക്കം 30+ പേരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല. ആശ്രമത്തിനു സമീപത്തെ 6 നീന്തിക്കടന്നാണ് ആക്രമികൾ എത്തിയതെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചു. പരിസരവാസികളെ കേന്ദ്രീകരിച്ചാണ് പ്രധാന അന്വേഷണം. പ്രദേശത്തുള്ളവർ തന്നെയാണ് തീവെപ്പിനു പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഡെപ്യൂട്ടി സിറ്റി പോലീസ് കമ്മീഷണർ ആദിത്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണം കാര്യക്ഷമമാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും കഴിഞ്ഞ ദിവസം ആശ്രമം സന്ദർശിച്ച മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ 4 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് പ്രവേശനാനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ഈ കോളേജുകളിലെ പ്രവേശന നടപടി സുപ്രീംകോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട DM വയനാട്, PK ദാസ് പാലക്കാട്, അല്ലസർ തൊടുപുഴ, SR വർക്കല എന്നീ 4 മെഡിക്കൽ കോളേജുകൾക്ക് ഹൈക്കോടതി പ്രവേശനാനുമതി നൽകിയിരുന്നു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ നൽകിയ ഹർജികളിലാണ് സുപ്രീംകോടതി ഇന്ന് വിധി പറയുക. കോളേജുകൾക്ക് മതിയായ അടിസ്ഥാന സൗകര്യമില്ലെന്നും പ്രവേശന മേൽനോട്ട സമിതിയുടെ അനുമതി ഇല്ലാതെയാണ് പ്രവേശനം നടത്തിയതെന്നുമാണ് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ വാദം. ഈ കോളേജുകളിലെ 550 സീറ്റുകളിലെ പ്രവേശന നടപടി സുപ്രീംകോടതി സെപ്റ്റംബർ 5 സ്റ്റേ ചെയ്തിരുന്നു. പോരായ്മകൾ പരിഹരിച്ചെന്ന് തെളിയിക്കാൻ രേഖകൾ ഹാജരാക്കാൻ മാനേജ്മെന്റുകൾക്ക് കോടതി പിന്നീട് നിർദ്ദേശം നൽകി. അനധികൃതമായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ പുറത്തു പോകേണ്ടി വരുമെന്ന് പ്രവേശന നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു. ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, വിനീത് ശരൺ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുക. ന്യൂസ് 18 ഡൽഹി. വളരെ പ്രധാനപ്പെട്ട, അതായത് 4 മെഡിക്കൽ കോളേജുകളുടെ ഭാവി അത് തീരുമാനിക്കുന്ന സുപ്രധാനമായ ഒരു വിധിയായിരിക്കും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. പ്രത്യേകിച്ചും 100 വിധ്യാർത്ഥികളുടെ ഭാവിയെ പോലും ബാധിക്കത്തക്ക വിധത്തിലുള്ള ഈ സുപ്രീംകോടതിയുടെ തീരുമാനം, അത് കേരളം മുഴുവൻ ആകാംക്ഷയോടെ, പ്രത്യേകിച്ച് മെഡിക്കൽ ലോകം കാത്തിരിക്കുകയാണ്. അത് ഇന്നത്തെ വാർത്താ ലോകത്തിൽ, വാർത്താ ദിനത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്ന ഒരു സംഭവ വികാസം തന്നെയായിരിക്കും. മുൻമന്ത്രി KM മാണിക്കെതിരായ ബാർ കോഴക്കേസിൽ തുടരന്വേഷണം വൈകുന്നതിനെതിരെ VS സമർപ്പിച്ച ഹർജിയും തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KM മാണി സമർപ്പിച്ച ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തുടരന്വേഷണത്തിന് സർക്കാരിൽ നിന്നും അനുമതി വേണം എന്ന തിരുവനന്തപുരം സ്പെഷ്യൽ കോടതി ഉത്തരവാണ് VS ചോദ്യം ചെയ്യുന്നത്. എന്നാൽ 3 അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസിൽ തുടരന്വേഷണം നടത്താനുള്ള ഉത്തരവ് മൌലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് KM മാണിയുടെ വാദം. DYFI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ PK ശശി വിഷയം ചർച്ച ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാന സെക്രട്ടറി M സ്വരാജിന് വിമർശനം. സമ്മേളനത്തിൽ എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. PK ശശിക്കെതിരായ വനിതാ നേതാവിന്റെ പരാതിയിൽ ജില്ലാ നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെട്ടില്ല. അങ്ങനെയെങ്കിൽ വനിതാ അംഗങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് പാർട്ടിയിൽ ഉള്ളത് എന്നും സമ്മേളനത്തിൽ വനിതാ അംഗങ്ങൾ ചോദിച്ചു. പുതുശ്ശേരി, മുണ്ടൂർ, ആലത്തൂർ, ഒറ്റപ്പാലം, കുഴൽമന്നം, പട്ടാമ്പി, കൊല്ലങ്കോട് തുടങ്ങിയ ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജിനെതിരെ വിമർശനം ഉന്നയിച്ചത്. PK ശശി വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന സ്വരാജിന്റെ നിർദ്ദേശത്തിനെതിരെ ഇവർ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. സമ്മേളനത്തിൽ എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സമിതിയല്ലെന്ന് തുറന്നടിച്ചു. അങ്ങനെയെങ്കിൽ ചർച്ചയുടെ അജണ്ട നേതൃത്വം തീരുമാനിച്ചാൽ മതിയെന്നും ഇവർ പറഞ്ഞു. PK ശശിക്കെതിരെ ജില്ലാ കമ്മിറ്റി അംഗം നൽകിയ പരാതിയിൽ പരാതിക്കാരിക്ക് വേണ്ടി ജില്ലാ നേതൃത്വം ആവശ്യമായ ഇടപെടൽ നടത്തിയില്ലെന്നും വിമർശനമുയർന്നു. ചർച്ചയിൽ പങ്കെടുത്ത വനിതാ അംഗം ഇങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളതെന്നും ചോദിച്ചു. DYFI ജില്ലാ കമ്മിറ്റി അംഗം നൽകിയ പരാതി സംബന്ധിച്ച് ജില്ലാ സമ്മേളനത്തിലല്ലാതെ ബ്ലോക്ക് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ എന്നും ചിലർ പരിഹസിച്ചു. ഇതോടെ സ്വരാജ് ചർച്ചയിൽ ഇടപെട്ടു. സമ്മേളനം അലങ്കോലപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി PK ശശിക്കെതിരായ തുടർ വിമർശനങ്ങളെ തടഞ്ഞു. PK ശശി വിഷയം ചർച്ച ചെയ്യേണ്ടെന്ന നേതൃത്വത്തിന്റെ നിലപാട്
പ്രതിനിധികളിൽ കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ മുണ്ടൂർ, പാലക്കാട്, പുതുശ്ശേരി, അട്ടപ്പാടി തുടങ്ങിയ ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിനെതിരെ വിമർശനമുണ്ട്. പ്രതിനിധി ചർച്ച ഇന്നലെ പൂർത്തിയായി. പ്രതിനിധികളുടെ വിമർശനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഇന്ന് മറുപടി പറയും. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പി കെ ശശി വിഷയം, അത് പി കെ ശശിക്കെതിരായ അന്വേഷണത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നു ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ചും പാർട്ടിക്ക് ഇത് വലിയ ഒരു കുരുക്കായി മാറുകയാണ്, വിശദീകരിച്ച് തളരുകയാണ് പി കെ ശശി വിഷയത്തിൽ നേതാക്കൾ എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ചും DYFIയുടെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ഇത് വലിയൊരു വിഷയമായി ഉയർന്നു വരികയാണ്. ഇന്നലെ എം സ്വരാജ് പറഞ്ഞത് ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോഴും പാർട്ടിയിലെ വനിതാ അംഗങ്ങൾ തങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് എന്ന് വളരെ പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നു. അത് പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന പ്രത്യേക പശ്ചാത്തലവും ഒരുങ്ങുന്നു. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം അല്പസമയത്തിനകം. 7:30 ശേഷം വിളിക്കാം. 66 15 81 എന്ന നമ്പറിൽ 0471. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, കുടിയൊഴിപ്പിക്കലിനെതിരെ സമരം ചെയ്യുന്ന എറണാകുളം ഇടപ്പള്ളിയിലെ പ്രീത ഷാജിയുടെ വിഷയത്തിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി സർക്കാർ നിലപാടിനെ വിമർശിച്ചിരുന്നു. പ്രീതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് സർക്കാർ എന്ത് ചെയ്തു എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല എങ്കിൽ ഇടപെടാൻ അറിയാമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രീത ഷാജിയെ കുടിയൊഴിപ്പിക്കാൻ നേരത്തെ ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. ഈ ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച കോടതിയെ ലക്ഷ്യ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കന്യാസ്ത്രീ പീഡനക്കേസിലെ സാക്ഷികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സാക്ഷിയായ പുരോഹിതൻ ജലന്ധറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞതിനാൽ മറ്റു സാക്ഷികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മലയാളവേദി എന്ന സംഘടനയുടെ പ്രസിഡന്റ് ജോർജ് വട്ടുകുളമാണ് ഹർജിക്കാരൻ. ഫ്രാങ്കോ മുളയ്ക്കൽ ജയിലിൽ കഴിയുമ്പോൾ ബിഷപ്പുമാർ അടക്കം സന്ദർശിക്കാനെത്തിയത് സാക്ഷികൾക്ക് നേരെ ഇനിയും ഭീഷണി ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണെന്നും ഹർജിയിൽ പറയുന്നു. മറ്റൊരു പ്രധാന വാർത്ത സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി അതും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. സാലറി ചലഞ്ചിൽ വിസമ്മത പത്രം നൽകാൻ തയ്യാറാകാത്ത സർക്കാർ ജീവനക്കാർ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ കേരള സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, വിനീത് ശരൺ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സാലറി ചലഞ്ചിൽ ശമ്പളം നൽകാത്തവർ വിസമ്മതപത്രം സമർപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവിലെ നിബന്ധന ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. താൽപര്യമുള്ള ജീവനക്കാർക്ക് സാമ്പത്തിക ശേഷി അനുസരിച്ച് ഇഷ്ടമുള്ള തുക സംഭാവന നൽകാമെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് വിധി. ഇതിനെ ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ പ്രളയത്തിന് പണം നൽകാൻ ജീവനക്കാരോട് അഭ്യർത്ഥിച്ച് ഉത്തരവിറക്കിയപ്പോൾ സമാന വ്യവസ്ഥയുണ്ടായിരുന്നു. അതിനെ മാതൃകയാക്കിയാണ് സർക്കാർ ഉത്തരവെന്നും അപ്പീലിൽ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി NDA സഖ്യകക്ഷി ശിവസേന. സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തൊഴിൽ തട്ടിപ്പാണ് എന്ന് ശിവസേന വക്താവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചു. ശിവസേന മുഖപത്രമായ സാമ്നിയിൽ എഴുതിയ പ്രതിവാര കോളത്തിലാണ് വിമർശനം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ വിദേശ നിക്ഷേപം കൊണ്ടുവരാനോ സാധിച്ചില്ല. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്ന് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിക്കുമ്പോഴും കണക്കുകൾ മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നതെന്നും ലേഖനത്തിൽ പറയും. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പാൻ കാർഡ് വിവരം നൽകാത്തവരിൽ ഏറ്റവും കൂടുതൽ MLA കേരളത്തിൽ നിന്ന്. പാൻ കാർഡ് വിവരങ്ങൾ നൽകാത്ത രാജ്യത്തെ 199 MLA 33 പേരും കേരളത്തിൽ നിന്നാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. പാർട്ടി അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 42 BJP MLA 51 കോൺഗ്രസ് MLA 7 MP പാൻ കാർഡ് വിവരങ്ങൾ കൈമാറിയിട്ടില്ല. രണ്ടു ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണം. ആദ്യ ദിനമായ ഇന്നലെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുമായി മോദി അനൌപചാരികമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ വികസന പദ്ധതികളിൽ ജപ്പാന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ, പ്രതിരോധ രംഗത്തെ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഇന്ന് വിശദമായ ചർച്ച നടത്തും. ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായികളുടെ സംഘവും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്.
തീവ്ര വലതുപക്ഷ നേതാവ് ജയർ ബോൾസനാരോ ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ്. രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ 55% വോട്ടുകൾ നേടിയാണ് ബോൾസനാരോയുടെ വിജയം. മുഖ്യ എതിരാളി ഇടത് സ്ഥാനാർത്ഥി ഫെർണാണ്ടോ ഹാദയ്ക്ക് 45% വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഒക്ടോബർ 7 നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ബോൾസനാരോ 46% ഹദാദെ 29% വോട്ടുകൾ നേടിയിരുന്നു. 50% വോട്ടുകൾ ആരും നേടാത്തതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. രാജ്യത്ത് അഴിമതി ഇല്ലാതാക്കുമെന്നായിരുന്നു ബോൾസനാരോയുടെ പ്രധാന വാഗ്ദാനം. ഭരണഘടനയെയും ജനാധിപത്യത്തെയും മാനിച്ചുകൊണ്ടായിരിക്കും തന്റെ പ്രവർത്തനങ്ങളെന്ന് ഫലം പുറത്തു വന്ന ശേഷം ബോൾസനാരോ പ്രതികരിച്ചു. ശ്രീലങ്കയിലെ ഭരണ പ്രതിസന്ധി തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമുണ്ട്. വിക്രമസിംഗെ തന്നെയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയെന്നും പാർലമെന്റിൽ മറ്റൊരാൾ ഭൂരിപക്ഷം തെളിയിക്കുന്നതുവരെ അദ്ദേഹത്തിന് സുരക്ഷയും സൌകര്യവും ഒരുക്കണമെന്നും സ്പീക്കർ കരു ജയസൂര്യ വ്യക്തമാക്കി. അതേസമയം തന്നെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ വിക്രമസിംഗെയുടെ ക്യാബിനറ്റ് മന്ത്രിക്ക് പങ്കുണ്ടെന്നും ഇതേ തുടർന്നാണ് വിക്രമസിംഗെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും നീക്കം ചെയ്തത് എന്നും പ്രസിഡന്റ് സിരിസേന പറഞ്ഞു. അതിനിടെ മറ്റൊരു ക്യാബിനറ്റ് മന്ത്രിയായ അർജുന രണതുങ്കിയുടെ ഗൺമാൻ ആൾക്കൂട്ടത്തിന് നേരെ നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഗുഡ് മോർണിംഗ് കേരളം തുടരുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയുമുണ്ട്. കൊച്ചി പുതുവൈപ്പ് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലവും കെട്ടിടവും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചു. സർക്കാർ നടപടിക്കെതിരെ വിശ്വാസികൾ പ്രാർത്ഥനാ യാത്ര നടത്തി പ്രതിഷേധിച്ചു. അതേസമയം പുറമ്പോക്ക് ഭൂമി ആയതിനാലാണ് സ്ഥലം ഏറ്റെടുത്തത് എന്നാണ് ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. പുതുവൈപ്പ് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ വിശ്വാസ പരിശീലന കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തത്. വർഷങ്ങളായി പള്ളിയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണിത്. 25 സെന്റിലേറെ വരുന്ന ഈ ഭൂമിയും കെട്ടിടവും കഴിഞ്ഞ ദിവസമാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. ഇതിനെതിരെയാണ് ഇടവകാംഗങ്ങൾ പ്രാർത്ഥനാ പ്രതിഷേധവുമായി ഇറങ്ങിയത്. നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. തികച്ചും ഏകപക്ഷീയമായി മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് ഭൂമി ഏറ്റെടുത്തതെന്നാണ് ആരോപണം. IOC പ്ലാന്റിനെതിരെ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിലുള്ള സർക്കാർ പ്രതികാര നടപടിയാണിതെന്ന ആരോപണവും ശക്തമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവർ പറയുകയാണ് ഇത് സർക്കാർ ഭൂമിയാണെന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു അനീതിയാണ് നമുക്കിതിനെ ചെയ്യുന്നത്. കാരണം സർക്കാർ രേഖകളിലാണെങ്കിൽ പോലും ഇത് കൈവശം വെച്ചിരിക്കുന്നത് നമ്മളുടെ ക്രൈസ്തനഗർ പള്ളിയുടെ കീഴിലാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ളതാണ്. അതേസമയം പുറമ്പോക്ക് ഭൂമിയായതിനാലാണ് സ്ഥലം ഏറ്റെടുത്തതെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. ഏറ്റെടുക്കൽ സംബന്ധിച്ച മുൻകൂർ നോട്ടീസ് നൽകിയിരുന്നതായും ഇവർ വ്യക്തമാക്കി. സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. സ്വതന്ത്ര ചിന്തയുടെ കൂട്ടായ്മയുമായി കേരളത്തിലെ കലാകാരന്മാരുടെ കമ്മ്യൂൺ വരുന്നു. കോഴിക്കോട് നടന്ന ആദ്യ കലാകാർ കമ്മ്യൂണിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മറ്റു ജില്ലകളിലും കമ്മ്യൂണുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ശില്പിയും ചിത്രകാരനുമായ ജോൺസ് മാത്യുവിന്റെ വീടാണ് ആദ്യത്തെ കലാകർ കമ്മ്യൂൺ വേദി. കമ്മ്യൂണിൽ കൂടെയുള്ളത് സമകാലീന ദൃശ്യകലയിലെ പ്രമുഖർ. 3 ദിവസത്തെ ചർച്ചകളിൽ നിറഞ്ഞത് അത്രയും വരയെയും വരയുടെ വിപണിയെയും പൊളിച്ചെഴുതാനുള്ള ആലോചനകൾ. സെൻസിബിലിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പരാതികളും പരിപാടികളും പ്രശ്നങ്ങളോട് നിലനിൽക്കുന്നുണ്ട്. ഒരു സാഹിത്യത്തിന്റെ വായനയോളം എന്തുകൊണ്ട് വിഷ്വൽ റീഡിംഗ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ വിഷ്വൽ കാഴ്ച ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ജനങ്ങളോട് ചേർന്നു മാത്രമേ ഇതൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ജനങ്ങളോട് ചേരണമെന്നുണ്ടെങ്കിൽ ആദ്യം ആർട്ടിസ്റ്റുകൾ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറെടുക്കൽ പദ്ധതി എന്നുള്ള നിലയിലാണ് ഈ കമ്മ്യൂണുകൾ കേരളത്തിലെമ്പാടും നടത്താൻ തീരുമാനിച്ചത്. കമ്മ്യൂണിൽ വരയും ചിന്തയും ചർച്ചയും സഹജീവിതവും ഉണ്ട്. ബിനാലേക്കും അക്കാദമികൾക്കും അപ്പുറം കലാകാരന്മാർക്ക് സ്വതന്ത്ര ചിന്തയുടെ വേദിയൊരുക്കുകയാണ് കലാകർ കമ്മ്യൂണിന്റെ ലക്ഷ്യം. ചിത്രവിപണിയുടെ ജനാധിപത്യവൽക്കരണവും കമ്മ്യൂണിന് മുന്നിലുണ്ട്. നിലവിലുള്ള സമ്പ്രദായങ്ങളെ തീർത്തും വിമർശനാത്മകമായിട്ട് പരിശോധനയ്ക്ക് വിധേയമായിട്ട് ഈ ഭാവുകത്വത്തിനകത്തുള്ള ഒരു അഴിച്ചുപണി ഉണ്ടാക്കലാണ് കലാകാർ കമ്മ്യൂണിന്. കോഴിക്കോട് നടന്ന 1st കമ്മ്യൂണിന് തുടർച്ചകളുണ്ടാവും. എല്ലാ ജില്ലകളിലും കലാകർ കമ്മ്യൂണുകൾ ഉണ്ടാവും. ചിത്രങ്ങളും. ന്യൂസ് 18 കോഴിക്കോട്. അരനൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടമൊന്ന് പുതുക്കിയാൽ എന്തൊക്കെ മാറ്റങ്ങളാവും ഉണ്ടാവുക? ഏറിയാൽ അല്പം നിറമാറ്റം, ഒപ്പം ഒരു പുതിയ പൂന്തോട്ടം അല്ലെങ്കിൽ വാൾ ഗാർഡൻ എന്നിവ, ഇതിൽ കവിഞ്ഞൊന്നും മനസ്സിലെത്തില്ല. അങ്ങ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ 58 വർഷം പഴക്കമുള്ള കെട്ടിട സമുച്ചയം പുതുക്കിയപ്പോൾ സ്ഥിതി അല്പം വ്യത്യസ്തമായി. ആ വ്യത്യസ്തമായ മാറ്റം ഒന്ന് കാണാം. മെൽബൺ കോളിംഗ്വുഡിലെ 20 നിലകളിലുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ പുതുക്കിയ രൂപമാണിത്.
കെട്ടിടത്തിലെ രണ്ട് താമസക്കാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത മ്യൂറലാണ് പ്രധാന ആകർഷണം. 1960 നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ നിറം സമീപത്തെ ഫുട്ബോൾ ക്ലബിന്റെ നിറമായ വെള്ളയും കറുപ്പുമായിരുന്നു. കാൽപ്പഴക്കം ചെന്നതോടെ താമസക്കാർക്ക് പോലും കെട്ടിടം നിറം മങ്ങിയതായി തോന്നി തുടങ്ങി. കെട്ടിടം ഒന്ന് മിനുക്കാൻ തീരുമാനിച്ചു. സഹായിക്കാൻ സർക്കാർ ഫണ്ടും ലഭിച്ചു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ രൂപത്തിലെത്തിയത്. നിറം വന്നതോടെ എല്ലാം തെളിച്ചമുള്ളതായി തോന്നുന്നു എന്നായിരുന്നു പ്രദേശവാസികളുടെ പ്രതികരണം. ഏറെ നാളായി ആഗ്രഹിച്ച മാറ്റമാണ് ഇപ്പോൾ സഫലമായതെന്ന് കെട്ടിടത്തിൽ താമസിക്കുന്നവരുടെ പ്രതികരണം. മ്യൂറലിൽ മുഖം കാണിച്ചതോടെ ആഡൻ ഇപ്പോൾ സ്കൂളിലെയും പ്രദേശത്തെയും താരമാണ്. മ്യൂറലുകൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ക്യാൻവാസ് ഇതാദ്യമാണെന്നായിരുന്നു ചിത്രകാരൻ മാറ്റ് അദിനേറ്റിന്റെ പ്രതികരണം. ഇരുപത് നിലകളിലായി വരച്ച ഈ ചിത്രം ദക്ഷിണ ഗോളാർദ്ധത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂറലാണ്. ജൂഡി റോളർ സ്റ്റുഡിയോസിന്റെ സഹായത്തോടെയായിരുന്നു പെയിന്റിംഗ്. 1.5 ലക്ഷം അമേരിക്കൻ ഡോളറാണ് ഇതിനായി ചെലവായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പി കെ ശശിക്കെതിരായ അന്വേഷണത്തിൽ അതിൽ പാർട്ടിയുടെ വിശ്വാസ്യത പോയോ എന്ന കാര്യമാണ് ഈ ഈ പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581 എന്ന നമ്പറിലേക്ക് പ്രേക്ഷകർക്ക് വിളിച്ച് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് DYFIയുടെ പാലക്കാടാണ് ഈ സംഭവം ഉണ്ടായത്. ജില്ലാ സമ്മേളനം നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. അവിടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം, ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, പാർട്ടി കമ്മിറ്റി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും പ്രവർത്തകർ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ അസാധാരണമായ ഒരു സംഭവ വികാസമാണ്. പ്രത്യേക ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ വനിതാ അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ ഒരു പരാതിയുമായി ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ അത് CPMനെ DYFIയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയാണ്. ശ്രീ എ സജീവൻ, മാധ്യമപ്രവർത്തകൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജീവൻ, CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിരോധം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയല്ലേ? പ്രത്യേകിച്ചും DYFIയിലെ വനിതാ അംഗങ്ങൾ തന്നെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന വാദം വളരെ സജീവമായി ഉന്നയിക്കുമ്പോൾ. തീർച്ചയായും ഇതില് CPM ഭരിക്കുന്ന പാർട്ടിയാണ്. ഒരു വനിതകൾക്കെതിരെയുള്ള ഏത് നടപടിയും, അതായത് ക്രൂരമായിട്ട് നടപടിയും ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുമെന്നും ചെറുക്കുമെന്നും വൃന്ദാക്കാരായിട്ട് പോലെയുള്ള CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിൽ വന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു ഒരു സ്ത്രീക്ക്, ഒരു ഒരു യുവതിക്കെതിരെ മോശമായ പ്രതികരണം, ഒരു ഭരണകൂടത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഉണ്ടായി എന്ന് ഏതാണ്ട് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും ഇത്തരത്തിൽ ആ അദ്ദേഹത്തിനെതിരെ ഇത്രയും ദിവസമായിട്ട് പരാതി, പാർട്ടിക്കാണെങ്കിലും പോലീസിനാണെങ്കിലും ഒക്കെ പരാതിയാണ് ആ പരാതി കൊടുത്തിട്ട് പാർട്ടി ഈ കാര്യത്തിൽ സത്യത്തിൽ ചെയ്യേണ്ടത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു DYFI വനിതാ മെമ്പറുടെ പരാതി, നേതാവിന്റെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി പോലീസിന് കൈമാറുകയും അത് MLA ആയാലും മന്ത്രി ആയാലും ആരായാലും ആ പരാതി പോലീസിന് കൈമാറിയിട്ട് നിയമപരമായിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോവുകയുമാണ് വേണ്ടത്. ഇവിടെ ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാവുന്ന ഏത് പ്രശ്നവും, ഇത് ആളെ കൊന്നാലും സ്ത്രീവീരണമാണെങ്കിലും എന്താണെങ്കിലും അത് ഞങ്ങൾ അന്വേഷിച്ചുകൊള്ളും, അത് മറ്റാരും ഇടപെടേണ്ട എന്ന് പറയുന്ന ഒരു പ്രവണത തന്നെ തെറ്റാണ്. ശ്രീ സജീവൻ, പ്രകാശ് എന്ന പ്രേക്ഷകൻ ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. പ്രകാശ്, പറയാം ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്. അല്ല, ഇപ്പോൾ യഥാർത്ഥത്തില് പാർട്ടിയില് ഉള്ള സ്വയംഭര വിമർശനങ്ങള് പാർട്ടിയിൽ എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് പാർട്ടി ഒരുപാട് അകലുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഒരു പ്രേക്ഷകൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അനുഭാവി എന്ന നിലയിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പിന്നെ ഇപ്പോൾ പാർട്ടി മറ്റൊരു കാര്യം പറയാമെങ്കിൽ, ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടു ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട്, രണ്ട് യുവതികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി, അല്ലെ യുവതികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി കേവലം രണ്ടു പേർക്ക് വേണ്ടി കേരളത്തിൽ നല്ലൊരു ശതമാനം ഫോഴ്സ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അവരുടെ അവകാശം സംരക്ഷിക്കുവാൻ
വേണ്ടി മുൻകൈയെടുത്ത പാർട്ടി സ്വന്തം പാർട്ടിയിൽ അല്ലെങ്കിൽ സ്വന്തം സംഘടനയിൽ ഇത്തരം ഒരു വനിതകൾക്കെതിരെ ഒരു വിമർശനവും അല്ലെങ്കിൽ വനിതകൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പാർട്ടി അത് കണ്ട് അതനുസരിച്ച് അദ്ദേഹത്തിനിടെ എതിരെ അല്ലെങ്കിൽ പി കെ ശശിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രേക്ഷകൻ എന്ന നിലയിലും പാർട്ടി അനുഭാവി എന്ന നിലയിലും എന്റെ ഒരഭിപ്രായം. തീർച്ചയായും വളരെ പ്രസക്തമാണ് പ്രകാശൻ താങ്കളുടെ അഭിപ്രായം. ഇന്ദിര എന്ന പ്രേക്ഷക ചേരുന്നത് കാട്ടാക്കടയിൽ നിന്നാണ്. ഇന്ദിര, പറയാം, ഈ ശബരിമല വിഷയത്തിലൊക്കെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് തങ്ങളുടെ ഒരു സജീവ പ്രവർത്തകയ്ക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം നേരിട്ടപ്പോൾ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം ഉണ്ടാകുന്നത്. എന്താണ് ഇന്ദിരയുടെ പ്രതികരണം ഈ വിഷയത്തിൽ? യു ഡി എഫ് സരിതയുടെ പേരും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങളുടെ വോട്ട് നേങ്ങി നേടി സർക്കാർ അധികാരത്തിൽ വന്ന ഇത്ര ഈ സർക്കാർ വെറും നാണം കെട്ട പരിപാടിയാണ് ചെയ്യുന്നത്. നാണം കെട്ടെന്ന് പറഞ്ഞാൽ വെറും നാണം കെട്ട പരിപാടി. അത് പി കെ ശശി എന്ന് പറയുന്ന എം എൽ എ അല്ലെങ്കിൽ പാർട്ടിയിൽ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടെങ്കിലും അത് പാർട്ടി തീരുമാനിച്ചോളാം, പാർട്ടി ശിക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് അധിക കാണിക്കുന്ന വെറും ഈ കാലഘട്ടത്തിൽ യോജിക്കുന്ന ഒരു പ്രവൃത്തിയല്ല എൽ ഡി എഫ്. വിൻസെന്റ് എന്ന് പറയുന്ന ഒരു എം എൽ എ ഒരു സ്ത്രീയെ നോക്കിയെന്ന ഒരു പ്രാവശ്യം അവരെ വീട്ടിൽ പോയെന്ന് പറഞ്ഞ് ഒരു മാസം ജയിലിലിട്ട സർക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസികളുടെ മേൽ കടന്നുകയറ്റം, രണ്ട് വനിതകൾക്ക് വേണ്ടി കേരളത്തിലെ ടാക്സ് വാങ്ങിച്ച് ശമ്പളം കൊടുക്കുന്നതാണ് പോലീസുകാർക്ക്. ആ പോലീസുകാരെ കണ്ടമാന രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി 200 പോലീസൊക്കെയാണ് ശബരിമലയ്ക്ക് പോയത്. ഇത്രയും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാർ, ഈ സർക്കാരിന്റെ ഈ പോക്ക് ശരിയായ രീതിയിലല്ല, ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പി കെ ശശിയുടെ കൂടെ മുഖ്യമന്ത്രിക്ക് ആ വേദി പങ്കിട്ടിരിക്കാൻ നാണം ഇല്ല എന്നാണ് ചോദിക്കാനുള്ളത്. ശരി ഇന്ദിര, വളരെയധികം നന്ദി ഞങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിച്ചതിന്. ജോസഫ് എന്ന പ്രേക്ഷകൻ ബംഗളൂരുവിൽ നിന്ന് ചേരുകയാണ്. ജോസഫ് പറയാം. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ യുവസംഘടനകൾ, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവസംഘടന ആണ് ഇന്ന് എവിടെ നോക്കിയാലും കോളേജുകളിലും ഒക്കെ അവരാണ് ജയിച്ചു വരുന്നത്, മജോറിറ്റി ഉള്ളത് അവർക്കാണ്. അപ്പൊ ഈ യുവത്വത്തിനെ ഇവരെ അടിച്ച് ഇരുത്തുകയാണ്. ആ അവരുടെ കഴിവുകളെ, സർവാംഗമായ കഴിവുകളാണ് നാളെ കേരളത്തിന് ഉപകാരപ്പെടേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഒരു പരാതി ഈ പെൺകുട്ടി പാർട്ടിക്കകത്ത് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം എത്ര നിയർലി, എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലേറെ ആയെന്ന് തോന്നുന്നു, ഇവര് ഇൻസ്റ്റന്റിയസ് ആയിട്ട് രാത്രി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ഓരോ കാര്യങ്ങളിൽ സമരം ആണെങ്കിലും ബന്ധ് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ശബരിമല വിഷയത്തിലാണെന്നെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. സ്ത്രീ ഇവരുടെ ആ ഇൻസ്റ്റന്റ് നടപ്പിലാക്കും, വിധി നടപ്പിലാക്കും എന്നുള്ള ആ ധാർഷ്ട്യം, പിണറായി വിജയന്റെ ആ ധാർഷ്ട്യമാണ് ഈ വിശ്വാസികളെ ഇത്രയും പ്രകോപിപ്പിച്ചത്. അതിങ്ങനെയുള്ള ഒരു പാർട്ടി സെറ്റപ്പില് ഈ യുവാക്കളെയും യുവതികളെയും അവര് അടിച്ചമർത്തുകയാണ്. ഇവരുടെ ഈ ഗുണ്ടായിസത്തിന്റെ പുറകിൽ അങ്ങനെ പറയുക, പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ പല നേതാക്കന്മാർക്കും മുൻപ് അനുഭവിച്ചതൊക്കെ നമുക്കറിയാമല്ലോ. കെ ആർ ഗൗരി മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എം പി രാഘവൻ ഇവർക്കൊക്കെ ഉണ്ടായ ഇവർക്ക് ഈ യുവാക്കൾക്ക് അറിയാം, അല്ലെ യുവതികൾക്കറിയാം. പ്രതികരിച്ചാൽ നമ്മുടെ സ്ഥിതി നാളെ ഇതാകും, അല്ലെ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി വളരെ മോശമാകും. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുക. അപ്പം ഇത് കേരളത്തോട് ചെയ്യുന്ന വലിയൊരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി ശ്രീ ജോസഫ് പ്രതികരിച്ചതിന്. ശ്രീ സജീവൻ, ഇതുതന്നെയാണ് ഈ പ്രേക്ഷകരും പങ്കുവെക്കുന്ന ഒരു വികാരം. യുവതികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് ശബരിമല വിഷയത്തിലടക്കം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ. അവിടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി തന്റെ ജീവിതം കാലം മുടതിയോളം പാർട്ടി അനുഭവയായി നിൽക്കുന്ന ഒരു വനിതയ്ക്ക് നീതി നൽകാത്ത ഒരു പാർട്ടി എങ്ങനെ മറ്റു യുവതികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന ചോദ്യം, അത് വളരെ പ്രസക്തമല്ലേ? തീർച്ചയായും പ്രസക്തമാണ്. ഇവിടെ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ള എല്ലാവരുടെയും വികാരം, അവര് ഒരാളുടെ ആദ്യമായി സംസാരിച്ച പ്രകാശൻ പറഞ്ഞുള്ളത് ഞാൻ പാർട്ടി അനുഭാവിയാണെന്നാണ്. പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതേ വികാരമാണ് പങ്കുവെക്കുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള നിലപാടാണെങ്കിൽ അതേ കാര്യത്തിൽ തന്നെ എപ്പോഴും ഉറച്ച് ആ നിലപാടിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം. ഇവിടെ അതുണ്ടാവുന്നില്ല. ശരിയാണ്, ശബരിമലയിൽ രണ്ട് സ്ത്രീകൾ പോയത് കോടതി വിധി നടപ്പാക്കുകയാണ്. നിയമം നടപ്പാക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന സർക്കാർ, ഇവിടെയുള്ള നിയമമാണല്ലോ ഒരു സ്ത്രീക്കെതിരെ, അത് തൊഴിൽ സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിൽ പോലും സ്വന്തം ബന്ധുവിന്റെ അടുത്ത് ഭർത്താവിന്റെ അടുത്ത് നിന്നുണ്ടാകുന്ന കൂടുതലുകൾക്കെതിരെ പോലും ശക്തമായ നിയമം നിലയിലുള്ള നാടാണിത്. അങ്ങനെയുള്ള നിയമം നിലയിലുള്ള നാട്ടിൽ
ഇത് ഇത് ഇത്രയും മോശമായിട്ടുള്ള പ്രതികരണം ഒരു പ്രതികരണം ഒരു എം എൽ എയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്ന് ഒരു DYSI നേതാവാണ് വനിത നേതാവാണ് പരാതിപ്പെടുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് മാറ്റി അദ്ദേഹത്തിനെതിരെ പാർട്ടി അന്വേഷണം നടത്തിയിട്ട് പാർട്ടി നടപടി എടുക്കാനെങ്കിൽ പോലും ചെയ്തിട്ടില്ല. അതുപോലും ഉണ്ടാവുന്നില്ല ഇവിടെ. ഇപ്പൊ അദ്ദേഹത്തിന് സത്യത്തിൽ ഈ എല്ലാ പരാതി കൊടുത്ത സ്ത്രീയോട് യുവതിയോട് നടത്തുന്ന വെല്ലുവിളിയാണ് അത്. അത് അദ്ദേഹം നടത്തുന്ന മാത്രമല്ല പാർട്ടിയെ ഇപ്പൊ നിൽക്കുന്നു. പാർട്ടിയും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും ഒക്കെ ഈ വെല്ലുവിളിയുടെ ഭാഗമാകുന്നു എന്ന തോന്നൽ സാധാരണ ആളുകൾക്കുണ്ടായാൽ, പാർട്ടി അനുഭാവികൾക്ക് പോലും ഉണ്ടായാൽ ഒരു 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 തെറ്റും പറയേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഇവിടെ ആദ്യം പരിപാലിക്കേണ്ടത് ഇവിടെയുള്ള നിയമമാണ്. ഞാൻ ഇവിടെ പരാതി ഇല്ലല്ലോ എന്നാണ് നേതാക്കന്മാർ പലരും പറയുന്നത്. ഈ പെൺ യുവതി പരാതി കൊടുത്തില്ല MLA ക്കെതിരെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇതേ പാർട്ടി തന്നെയാണ് ഒരു കാലത്ത് ശക്തമായ പ്രക്ഷോഭമായിട്ട് വന്നിരുന്നത് ഇവിടെ ഐസ്ക്രീം കേസിന്, ഐസ്ക്രീം പാർലർ കേസിന്റെ കാര്യം. അവിടെ അതിൽ ഒരാളും പരാതി കൊടുത്തില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പങ്കാളിയായിട്ട് കാര്യം കൂടി ആയതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ ആ കേസിന് മുന്നോട്ടേക്ക് പോയ സമയത്ത് ഒരാളുടെ ഒരു ഇരയുടെ പോലും പരാതി ഉണ്ടായിരുന്നില്ല. അതിൽ പരാതി കൊടുത്തിരുന്ന ഒരു ഒരു വനിതാ സംഘടനയാണ്. വനിതാ സംഘടന ഇങ്ങനൊക്കെ ഒരു സംഭവം നടക്കുന്നു എന്ന് പരാതി കൊടുത്തപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പോലീസിനോട് ഇക്കാര്യത്തിൽ FIR ഇട്ട് കേസ് ചാർജ് ചെയ്യണം എന്ന് പറയുകയും അതിന്റെ അന്വേഷണം നടന്നിട്ട് എത്ര കാലം കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും കൂടുതലൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോട് പ്രതികരിക്കുന്നുണ്ട്. ചന്ദ്രൻ, എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ? സാറേ, ഞാൻ പറയാറുള്ളത് ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു പ്രവർത്തകനാണ്. ഈ പാർട്ടിയിലെ ഒരു അംഗമായ ഒരു വ്യക്തിക്ക് ദുരഭാനം ഉണ്ടായപ്പോഴത്തേക്ക് പാർട്ടി പരാതിപ്പെട്ടിട്ട് ഒരു അന്വേഷണത്തിന്റെ കാര്യമായ പുരോഗതി നടക്കുകയോ ആ വേദി പങ്കിടാനായിട്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രാപ്തമാവുക എന്ന് പറയുന്നത് ഏറ്റവും ഈ വനിതകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ സാർ? ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ പരാതി തന്നിട്ട് അത് ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വേദി പങ്കിട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഇത്രയും ലജ്ജാവഹമായ കാര്യങ്ങൾ ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കില്ലേ? സ്ത്രീക്ക് സമൂഹം സമത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇവർ എന്താണ് ചെയ്യുന്നത്? ശബരിമല വിഷയത്തിലായാലും ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മുന്നിൽ ഇത് അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞാൻ ഇത്രയും വർഷക്കാലമായി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ്. പക്ഷെ ഞങ്ങൾക്കുണ്ടായ ഈ വിഷമത്തിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ അടിമത്വപരമായിട്ടുള്ള സമീപനമാണ്. അടിച്ചേൽപ്പിക്കുകയാണ് ജനങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും. ഭൂരിപക്ഷത്തിന്റെ പേരിൽ അധികാരത്തിലെത്തി ഈ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ എന്താണ് പറയുന്നത്? ഞങ്ങൾ നടപ്പിലാക്കും, ഞങ്ങൾ നടപ്പിലാക്കിക്കും. പക്ഷെ ജനങ്ങളുടെ വികാരം ഇവർ മനസ്സിലാക്കാത്തത് എന്താണ്? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും ചന്ദ്രൻ, നന്ദി പ്രസക്തമായ താങ്കളുടെ അഭിപ്രായത്തിന്. സുരേഷ് എന്ന പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് ചെയ്യുന്നു. സുരേഷ്, ഇത്തരത്തിൽ ഈ ചന്ദ്രൻ പങ്കുവച്ച ഒരു വികാരമുണ്ട്, അവിടെ പാർട്ടി അനുഭാവികളായ പാർട്ടി പ്രവർത്തകരായവർ എന്തും സഹിച്ചുകൊള്ളും, പാർട്ടിക്കുള്ളിൽ ആ ചട്ടക്കൂടിൽ അവർ നിൽക്കണം, അവിടെ തങ്ങളുടെ കോടതിയുണ്ട്, അവിടെ പുറത്തേക്ക് പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് അടിച്ചേൽപ്പിക്കുകയാണോ ഈ പാർട്ടി? ഞങ്ങള് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പാർട്ടിയിലെ പാർട്ടി കോടതിയില് ഇങ്ങനെ ഒരു വിഷയം കൊടുത്തിട്ട് പാർട്ടി യാതൊരു വിധ ഇതും കാണിക്കാതെയാണ് സാർ ഈ ഇപ്പൊ ഈ വേദി പങ്കിട്ടലും എന്നുവെച്ചാല് മുഖ്യമന്ത്രി അതേപോലെ AK ബാലൻ സാറ് അവരൊക്കെ വേദി പങ്കിടുക, പ്രതിയുടെ കൂടെ പ്രതി എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ വേദി പങ്കിടുക സാർ. ഇതൊന്നും ശരിയായ രീതിയിലല്ല സാർ. പാർട്ടി ഞങ്ങള് പാർട്ടിയെ ഇത്ര അധികം വിശ്വസിച്ചിട്ട് പാർട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല സാർ. ഞങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോ പാർട്ടി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നീതി കിട്ടുന്ന ഞങ്ങൾ വിചാരിച്ചിരുന്നു സാർ. പക്ഷെ അത് ഉണ്ടാവും തോന്നുന്നില്ല. പാർട്ടി ഈ രീതിയിലാണ് എങ്ങനെച്ചാല് ഞങ്ങളൊക്കെ സാർ ഇപ്പൊ ശബരിമല വിഷയത്തിലായാലും ശരി എല്ലാത്തിലും പാർട്ടി ഇത്ര കടുംപിടുത്തം പിടിക്കാൻ പാടില്ലായിരുന്നു. തീർച്ചയായും സുരേഷ്, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഗിരീഷ് ചേരുന്ന തിരുവനന്തപുരത്താണ്. ഗിരീഷ്, താങ്കൾക്കും നേരത്തെ സുരേഷ് പറഞ്ഞതുപോലുള്ള അഭിപ്രായമാണോ? ഈ വിഷയത്തിൽ അടക്കം പല കാര്യങ്ങളിലും അനാവശ്യമായ കടുംപിടുത്തം, ചില കാര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, തങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ കക്ഷി എന്ന രീതിയിലുള്ള അഹംഭാവം, പിണറായി വിജയന്റെ ഭാഗത്തു നിന്നടക്കം പല വിഷയങ്ങളിലും സ്വീകരിക്കുന്ന ഒരു രീതി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ചില വ്യക്തികൾക്കിടയിലുണ്ടോ? ഇതില് പറയാനുള്ളത് അമ്മ എന്ന സംഘടനയില് സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്ന് എപ്പോഴും കുറ്റം പറയുന്ന ശ്രീ AK ബാലന്റെ ജില്ലയിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ PK ശശി എന്ന് പറയുന്ന ആളിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിൽ ആ പരാതി കൈമാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. 3 മാസത്തോളമായി ഈ വനിതാ പരാതി കൊടുത്തിട്ട്.
അപ്പൊ ഇങ്ങനെ പോയാൽ എവിടെ ചെന്നേക്കും? ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ഈസിയായിട്ട് പരിഹരിക്കാൻ പറ്റിയ ഒരു കാര്യം, ആ നിയമം നടപ്പാക്കുന്നതിന് കുറച്ച് സാവകാശം എടുത്തെങ്കിൽ ഇത്രയും വലിയ അക്രമങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അതിനെ പോലീസിനെ വിട്ട് നേരിട്ട് ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രീ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അവരുമായിട്ട് വേദി പങ്കിടുന്നു, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന 2016 അധികാരത്തിൽ വന്നപ്പോ പറഞ്ഞത് ഒരു സ്ത്രീക്കും ജിഷയെ പോലൊരു അനുഭവം ഉണ്ടാവില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലേറി ജിഷയുടെ പേരിൽ അധികാരത്തിൽ വന്ന സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നു പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ ശശിക്കേരി ഒരു നടപടി എടുക്കുക മാത്രമല്ല ശശിയുമായിട്ട് വേദി പങ്കിടുകയാണെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്താണ്. അടുത്ത ഇലക്ഷൻ സമാധാനം പറയേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാം. ശരി ഗിരീഷ്, ഇപ്പോൾ സജി എന്നൊരു പ്രേക്ഷകൻ ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജി, സജിയുടെ പ്രതികരണം ഏത് രീതിയിലാണ് ഈ ഒരു വിഷയത്തിൽ? ശബരിമലയിൽ ഇത്രയും നാളും 41 ദിവസം വെറുതെ എടുത്ത് പോകാനാണ് പറയുന്നത്. പക്ഷേ ഈ എത്രയോ പുരുഷ ആൾക്കാര് 10 ദിവസത്തെയും 12 ദിവസത്തെയും വെറുതെ എടുത്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾ കൊച്ചുകുട്ടികൾ ഒരുപാട് ആൾക്കാർ കൊച്ചിയിൽ പോയിട്ടുണ്ട് ബാംഗ്ലൂര് ശബരിമലയിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 12 ദിവസത്തെ 21 ദിവസത്തെ നോയമ്പെടുത്ത് എന്തുകൊണ്ട് പോയിക്കൂടാ? തീർച്ചയായും സജീവ, താങ്കളുടെ അഭിപ്രായം വളരെ പ്രസക്തമാണ്. ശ്രീ സജീവനിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, സജീവൻ, ഈ വിഷയത്തിൽ പാർട്ടി അത് വല്ലാത്ത പ്രതിരോധത്തിലാണ്, അവർ എന്ത് നടപടി എടുക്കേണ്ടി വരും? ശശിയെ പോലെ ഒരാൾക്കൊപ്പം വേദി പങ്കിടുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമാണ്, അത് വരും ദിവസങ്ങളിൽ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ പെടാൻ പോകുന്ന ഒരു സംഭവമായി തന്നെ മാറുകയല്ലേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. സത്യത്തിൽ രണ്ട് രീതിയിലാണ് പാർട്ടിക്ക് ചെയ്യാവുന്നത്. ഒന്ന്, നിലവിലുള്ള നിയമപ്രകാരം ഇത് പോലീസിന് കൈമാറുക. അതനുസരിച്ച് ഇവർ ഒരു നിയമപ്രകാരം ഒരാൾക്കൊരു പരാതി ഉണ്ടായാൽ അത് ഒരാൾക്ക് ഒരു നടപടി ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കെതിരെയാണോ പരാതി, ആ പരാതി പോലീസിന് കൈമാറിയിട്ട് അത് നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകാൻ ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ പ്രത്യേകിച്ച് CPMന് അവകാശമുണ്ട്, അല്ല അധികം അവർ ചെയ്യേണ്ട കാര്യമാണ്, അവരുടെ ചുമതലയാണത്. അതല്ലെങ്കിൽ പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്തി ശരിയാണോ തെറ്റാണോ എന്ന് ആണ് അന്വേഷിക്കുന്ന രീതി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ട് നടത്തിയിട്ട് പുറത്തേക്ക് വിടുന്നില്ല? അവര് ആരും പറഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള പരാതി വ്യാജമാണ് എന്ന്. എന്നിട്ടും ആരോപണ വിധേയനായിട്ടുള്ള MLA ഒപ്പം ഈ നേതാക്കന്മാരെല്ലാവരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വേദി പങ്കിടുമ്പോൾ പുറത്തേക്ക് പോകുന്ന മെസ്സേജ്, ഇപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുള്ള പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്ന കാര്യം, അവർക്ക് അവരുടെ മനോവേദനയാണ് പറയുന്നത്. ഇതിങ്ങനെ ഉണ്ടാവുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊരു പക്ഷേ ഇതേ രീതിയിൽ അടക്കി നിർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞേക്കും. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു വലിയ പൊട്ടിത്തെറിയായിട്ട് മാറുകയും നമ്മൾ ബംഗാളിലൊക്കെ കണ്ടതുപോലെ പാർട്ടി അവസാനം അഡ്രസ് ഇല്ലാത്ത രൂപത്തിലേക്ക് പോവുകയും ചെയ്തൊരവസ്ഥ ഉണ്ടാകും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇതൊരു വ്യക്തിപരമായിട്ട് PK ശശിക്കെതിരെ പറയുന്ന ഒരു ആരോപണമല്ല, പക്ഷെ ഒരു പരാതിയുണ്ട്. ഈ പരാതി ഒന്നുകിൽ തെറ്റായിട്ടുള്ളതാണെങ്കിൽ ആ തെറ്റാണ് എന്ന് കണ്ടെത്ത, പോലീസ് അന്വേഷിച്ച കണ്ടെത്താമല്ലോ. വളരെയധികം നന്ദി ശ്രീ സജീവൻ, ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായവും താങ്കളുടെ നിലപാടും വ്യക്തമാക്കിയതിന്. ഒപ്പം നിരവധി പ്രേക്ഷകർ ഈ വിഷയത്തിൽ വിളിച്ച് സംസാരിച്ചു. PK ശശിക്കെതിരായ അന്വേഷണത്തിൽ വിശ്വാസ്യത പോയോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചത്. CPM അനുഭാവികളായ പലരും വേദനയോടെയാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണം മുന്നോട്ട് വെച്ചത്. ശബരിമല വിഷയത്തിലടക്കം, അമ്മയുടെ വിഷയത്തിലടക്കം ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി, പാർട്ടി അനുഭാവിയായ പാർട്ടി പ്രവർത്തകയായ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു ദുരനുഭവം നേരിട്ടപ്പോൾ അതിൽ പ്രതിയായ അല്ലെങ്കിൽ ആരോപണ വിധേയനായ വ്യക്തിക്കൊപ്പം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ വേദി പങ്കിടുന്ന അസാധാരണമായ സാഹചര്യം, അതിനോട് വലിയ തോതിൽ പ്രതികരിക്കുകയാണ് പ്രേക്ഷകർ ചെയ്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. വാർത്തകൾ തുടരുകയാണ്. സുന്ദരിപ്പട്ടം കിട്ടിയതും സുന്ദരിയുടെ ബോധവും പോയി. മിസ് ഗ്രാൻസ് ഇന്റർനാഷണൽ കിരീടം ചൂടിയ പരാഗ്വേ സുന്ദരി ക്ലാര സോസയാണ് വേദിയിൽ ബോധം കെട്ടുവീണത്. മ്യാൻമറിലെ മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ മത്സരവേദി വിജയിയെ പ്രഖ്യാപിക്കാൻ മിനിറ്റുകൾ മാത്രം. പരാഗ്വേ സുന്ദരി ക്ലാര സോസയും ഇന്ത്യൻ സുന്ദരി മീനാക്ഷി ചൌധരിയും വേദിയിൽ. ക്ലാര സോസയെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. കുഴഞ്ഞു വീഴാൻ തുടങ്ങിയ ക്ലാരയെ മീനാക്ഷി താങ്ങിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും തുടർന്ന് അവതാരകരും സംഘാടകരും ചേർന്ന് ക്ലാരയെ പിടിച്ചുയർത്തി. ബോധം തിരികെ കിട്ടിയ ശേഷമാണ് കിരീടധാരണം നടന്നത്. Miss Grand International 2018, Miss Grand Paraguay.
നിയമവിദ്യാർത്ഥിയായ ക്ലാര പാചക വിദഗ്ധ കൂടിയാണ്. Congratulations, ladies. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18.